എല്ലാവർക്കും എ ടു സെഡ് മലയാളം വ്ളോഗിൻ്റെ ഒരു കിടിലം വീഡിയോയിലോട്ട് എല്ലാവർക്കും ഇന്ന് ഒരു സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചാൽ നമ്മൾ ടെക്കല്ല ഒന്നല്ല, നമ്മളൊരു കുക്കിംഗ് വീഡിയോ ആണ്. അത് കിടക്കാച്ച് കിടിലം കോഴിക്കറി ഉണ്ടാക്കുന്ന വീഡിയോ, പൊള്ളിയിട്ട് അടിപൊളി നമ്മൾ ടേസ്റ്റി ഐറ്റം ഒക്കെ ഉണ്ടാക്കുന്ന ഒരു വീഡിയോ ആണ്. അപ്പോൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്താൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക, തുടർന്ന് ബെൽ ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്ത് കളിക്കുക. അപ്പോൾ എല്ലാവരുടെ സപ്പോർട്ട് ഉണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ ഗായ്സ് എല്ലാവരും ലൈക്ക് ചെയ്യുക, നിങ്ങൾ ഈ വീഡിയോ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ ഇന്നത്തെ വീഡിയോയിലോട്ട് നമുക്ക് പോകാം. അപ്പോൾ ഗായ്സ് അത് ഉണ്ടാക്കാനായിട്ട് ഒരു കുറച്ച് കോഴി നമുക്ക് വേണം. അപ്പോൾ ഞാൻ കോഴി എടുത്തിട്ടുണ്ട്. അതുപോലെ നാലുള്ളി അല്ലെങ്കിൽ അഞ്ചുള്ളി നിങ്ങൾ എടുക്കുക. അപ്പോൾ കോഴി നല്ല നിങ്ങൾക്ക് സ്മോൾ ആക്കണം, സ്മോൾ ആക്കുക. എന്നിട്ട് ഉള്ളി നമ്മൾ ഇതുപോലെ നല്ലവണ്ണം അരിഞ്ഞ് വെക്കുക. ശേഷം നമ്മൾക്ക് ഒരു പൊട്ടാറ്റോ, അതായത് ഒരു കിഴങ്ങ്, അതുപോലെ മൂന്ന് തക്കാളി വേണം. പിന്നെ രണ്ട് മുളകും നമുക്ക് ആവശ്യമുണ്ട്. സോറി, രണ്ടല്ല, മൂന്ന് മുളക്. എന്നിട്ട് അതിന് മുമ്പ് അതിന് ശേഷം നമ്മൾ ഉള്ളിയും അതുപോലെ നമ്മുടെ വെളിച്ചെണ്ണി മൊഴിച്ചും കൊണ്ട് നമ്മുടെ ഉള്ളി നല്ലവണ്ണം വാട്ടണം കേട്ടോ, നല്ലവണ്ണം വാട്ടണം. ഇപ്പം നല്ലവണ്ണം വാട്ടുണ്ട്, നല്ലവണ്ണം വാട്ടുക. നല്ലവണ്ണം വാടി ഉറപ്പ് വന്നതിന് ശേഷം ഒരു പട്ട, അതുപോലെ എരണ്ടിയ ഒരു പട്ടയും, അതുപോലെ നാലഞ്ച് ഏലക്ക, അതുപോലെ രണ്ട് മൂന്ന് പൂവും. പൂവ് ഏലക്കറിയില്ലോ, നെയ്ച്ചോറിലൊക്കെ ഇടണ കറുപ്പ് സാധനം. എന്നിട്ട് നമ്മൾ വീണ്ടും നല്ലവണ്ണം ഇളക്കളം. എന്നിട്ട് നല്ല ഇളക്കിൻ്റെ ശേഷം തീ ഏകദേശം മീഡിയം ഇതിലാക്കി വെക്കുക. എന്നിട്ട് നമ്മൾ വീണ്ടും ഇളക്കുക, നല്ലവണ്ണം ഇളക്കണ്ടോ. അപ്പോൾ നമ്മുടെ കോയിൻ്റെ അടിയിൽ ഒരു പാത്രം വെച്ചിട്ടുണ്ടെന്ന് വെച്ചാൽ അതിൻ്റെ വെള്ളം അടിയിലോട്ട് വാർന്ന് പോകാൻ, അതായത് പോകാൻ. അപ്പോൾ നമ്മൾ മൂന്ന് തക്കാളി, ഇതുപോലെ ഒരു പൊട്ടാറ്റോ, അതായത് ഒരു കിഴങ്ങും നമ്മൾ കഴുകാണ്. കഴുകിയിട്ട് മുറിച്ചുകൊണ്ട് മാറ്റട്ടോ ഒരു വേറെ പാത്രത്തേക്ക്. അതിന് ശേഷം മൂന്ന് മുളകിൻ്റെ സെൻറ്റർ മുറിച്ചും കൊണ്ട് അങ്ങനെ ആറെണ്ണം നമ്മളിതിലോട്ടിടണം. എന്നിട്ട് വീണ്ടും നല്ലവണ്ണം ഇളക്കുക. ശേഷം ത്രീ ഹൈ ഇട്ട് എന്നിട്ട് നമ്മൾ കുറച്ച് വേപ്പിൻ്റെ ഇല, അല്ലെങ്കിൽ കുറച്ച് വേപ്പിൻ്റെ ഇല ഇട്ട് കണ്ട് നല്ലവണ്ണം ഇളക്കി കൊടുക്കുക. അതിനുശേഷം തക്കാളി കുറച്ചിട്ട് കൊടുക്കുക. എന്നിട്ട് കുറച്ച് തക്കാളി ഇട്ട് കൊടുത്തതിന് ശേഷം ഒന്ന് ഇളക്കുക. ഫസ്റ്റ് കുറച്ച് തക്കാളി, എന്നിട്ട് പിന്നെ കുറച്ച് വാടിയതിന് ശേഷം കിഴങ്ങും അതിലോട്ട് വാക്കിയുള്ളതും ഒന്ന് മിക്സാക്കി കൊടുക്കുക. അപ്പം നല്ലവണ്ണം മിക്സാക്കണ്ട, ഒക്കെ വേപ്പിൻ്റെലൊക്കെ നല്ല വാടി വരണം. ശേഷം നമ്മളുടെ അരക്കണ ജാർ എടുത്തിട്ട് അതിലോട്ട് ഒരു ഉള്ളി വെളുത്തുള്ളി, അതായത് കുറച്ച് അഞ്ചാ ഒരു വെള്ളി ഉണ്ടാവില്ല, അത് വെളുത്ത് അതിൽ കുറേ ഉണ്ടാവില്ല അത്, അതുപോലെ ഒരു ടീസ്പൂൺ വലിയ ജീരകം, അതുപോലെ രണ്ട് ചെറുള്ളി, അതുപോലെ ആവശ്യത്തിന് നിങ്ങൾക്ക് എന്താണ് കരിഞ്ചീരക ഇട്ട് നല്ല കഴുകിയതിന് ശേഷം നമ്മുടെ അരക്കണ മിക്സിയിൽ വെച്ച് നന്നായിട്ട് അരക്കണം. എന്നിട്ട് നമ്മൾ അത് നമ്മളുടെ ഇറച്ചിയിലോട്ട് ഇടുന്നതായിരിക്കും. ഫ്രണ്ട്സ്, ഇനി നമുക്ക് അത് നമുക്ക് നന്നായിട്ട് അടിച്ചെടുക്കാം. അപ്പോൾ ഗായ്സ് നല്ലവണ്ണം അരഞ്ഞിട്ടുണ്ട്. ഇനി നമ്മളിത് നമ്മുടെ കറിയിലോട്ട് ഒഴിക്കാം. ഒരു മിനിറ്റ് ഞാൻ കൈ ഉണ്ടെന്ന് എടുത്തിട്ട് നമ്മൾ എടുക്കുക. ഇത് ഫുൾ നമ്മൾ അതിലോട്ട് സെർവ് ചെയ്യേണ്ട. അപ്പോഴായിരിക്കും ഇത് ഇടുമ്പോഴായിരിക്കും അതിൻ്റെ ഒരു ദം, അല്ലെങ്കിൽ അതിൻ്റെ ഒരു രുചി, അതിൻ്റെ ഒരു മണം, ഒരു ടേസ്റ്റ് നമുക്ക് വരിക. ഇത് ഇടുമ്പോഴായിരിക്കും. ശേഷം ബാക്കിയും കുറേ ഉണ്ടാവും. അത് നമ്മൾ കുറച്ച് വെള്ളം എടുത്തുകൊണ്ട് അതിലൊഴിക്കുക. എന്നിട്ട് അത് ഇളക്കിങ്ങാണ്ട് ഫുൾ ഒഴിക്കുക. അത്രത്തോളം വെള്ളം ഒഴിച്ച് പറ്റണ അത്രത്തോളം ഒഴിക്കുക. എന്നിട്ട് ഒരു കുറച്ചു, എന്നിട്ട് നമ്മൾ നല്ലവണ്ണം ഇളക്കി കൊടുക്കുക.
ഉപ്പിലോട്ട് നമുക്ക് ഇടാം. ഒരു ടീസ്പൂൺ മഞ്ഞപ്പൊടിയും ഒന്നര ടീസ്പൂൺ ഉപ്പും. അപ്പോൾ ഗൈസ് മഞ്ഞപ്പൊടി നമുക്ക് കുറച്ച് ഒരു ശേഖർ നമുക്ക് വീണ്ടും ഇടാം. അപ്പോൾ ഗൈസ് മുളക് ഒരു ടീസ്പൂണ് നമുക്ക് വീണ്ടും ഒരു ടീസ്പൂണും കൂടി ഇടാം. പിന്നെ ഗൈസ് എരിവ് ഓവർ വേണ്ടാത്തവർക്ക് എന്താണ് ഒരു ടീസ്പൂൺ അല്ലെങ്കിൽ ഒന്നര ടീസ്പൂൺ ഒക്കെ ഇടാം. പക്ഷേ നല്ല എരിവും എന്താണ് വേണ്ടവർക്കൊക്കെ രണ്ട് ടീസ്പൂൺ ഇടാം. അപ്പോൾ ഗൈസ് മല്ലിപ്പൊടി നമുക്ക് ഫസ്റ്റ് ഒരു ടീസ്പൂണ് വീണ്ടും ഒരു ടീസ്പൂണ് നമുക്ക് ഏകദേശം ഒരു 4 അല്ലെങ്കിൽ 3 ടീസ്പൂൺ നമുക്ക് ഇതിലോട്ട് ഇടാം. അപ്പോൾ ഗൈസ് ഇതിലോട്ട് മല്ലി നമ്മൾ ഏകദേശം 4 ടീസ്പൂൺ ഇട്ടുകൊണു അല്ലെങ്കിൽ 4 ടീസ്പൂൺ നിങ്ങൾക്ക് ഇടാം. എന്നിട്ട് നല്ല വേണം നമ്മുടെ മസാല ഒക്കെ നല്ല വേണം ഇളകാൻ കേട്ടോ. എന്നാലേ അതിൻ്റെ ഒരു മസാല ഒക്കെ നല്ലവണ്ണം ഇളകിയാലേ അതിൻ്റെ ഒരു ഇതിട്ടുള്ളൂ. പിന്നെ നമ്മൾ ഒരു ഗ്ലാസ് അല്ലെങ്കിൽ കുറച്ച് വെള്ളം അങ്ങനെ ഒഴിച്ചെടുക്കാം. കാണാൻ സാധിക്കുന്നുണ്ടോ? കുറച്ച് വെള്ളം ഒഴിച്ചെടുത്താൽ ആ മസാല ഒക്കെ ഒന്ന് നല്ലൊരു ലൂസ് പോലെ അല്ലെങ്കിൽ ഒരു ഹാർഡ് തിൻ ആയിട്ട് ഇങ്ങനെ നല്ല സ്പൈസി ആയിട്ട് ഇങ്ങനെ വരും. എന്നിട്ട് നമ്മൾ കോഴി ഇതിലോട്ട് ഇടണം. കോഴി ഇതിലോട്ട് ഇടും. ഗൈസ് കോഴി ഞാൻ ഇവിടെ ഇട്ടുണ്ട്. കോഴി ഇട്ടതിന് ശേഷം നല്ലവണ്ണം അടിയിൽ നിന്ന് മറിച്ചെടുത്ത് മസാല അടിയിലത്തെ മസാല നമ്മൾ മുകളിലോട്ട് ഇടും. എന്നാലും അതിൻ്റെ ഒരു മസാല ഒക്കെ നന്നായിട്ട് എല്ലാത്തിനും പിടിക്കുള്ളൂ. പിന്നെ ഇപ്പം നിങ്ങൾ ഒരു 1.5 ടീസ്പൂൺ ഞാൻ പറഞ്ഞിരുന്നു, അത് ഒരു 1.5 ശേഖരം കൂടി. ഇപ്പം നിങ്ങൾ 1.5 ടീസ്പൂൺ ഇട്ട് ഇല്ലെങ്കിൽ നിങ്ങൾ കറി ഉണ്ടാക്കിയതിന് ശേഷം ഒരു 1.5 ഇല്ലെങ്കിൽ നിങ്ങൾക്ക് പിന്നെയും വേണമെങ്കിൽ ഒരു 1.5 ടീസ്പൂൺ കൂടി ഇടാം കേട്ടോ. ഇതേപോലെ അടിയിലോട്ടാക്കി എന്നിട്ട് നമുക്ക് ഇനി അടച്ചു വെക്കാം. തീ ഹൈലിട്ടതിന് ശേഷം ഒരു 6 വിസിൽ അല്ലെങ്കിൽ 5 വിസിൽ നമുക്ക് അടിക്കണം. എന്നാലേ നല്ലവണ്ണം വെന്ത് കിട്ടുള്ളൂ. ഇനി നമുക്ക് വിസിൽ അടിച്ചിട്ട് നമുക്ക് തുറന്ന് നോക്കാം. അപ്പോൾ ഗൈസ് ടേസ്റ്റിന് വീഡിയോ വേണ്ടാച്ചിട്ടായിരുന്നു. അപ്പോൾ അടിപൊളി നല്ല ടേസ്റ്റുണ്ട്. കുറച്ച് ഇപ്പ് കമ്മിൻ്റ് ആ ഇപ്പം ഇടുക, അത്ര ഉള്ളൂ. ഗൈസ് എന്ത് വീഡിയോ വൈൻഡ് അപ്പ് ചെയ്യുന്നു, സൈനിങ് ഔട്ട്. അതിന് മുമ്പ് സപ്പോർട്ട് ചെയ്യുക, അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ എൻ്റെ വേറൊരു ചാനലുണ്ട്, ആ ചാനൽ ഉണ്ടാക്കാൻ ഫാമിൻ്റെ ഒരു ചാനലാണ്. പക്ഷേ 1 മിനിറ്റ് വെയിൽ ഉദിക്കുന്നുണ്ട്, കാണുന്നുണ്ടോ? കാണാൻ സാധിക്കുന്നുണ്ടാവും. അപ്പോൾ ആ ചാനലിൽ കുറച്ച് വീഡിയോസൊന്നും ഞാൻ വല്ലാതെ അപ്ലോഡ് ആക്കിയിട്ടില്ല. വെയിൽ ഉദിക്കുന്നതുകൊണ്ടാണ് എന്നെ കാണാൻ സാധിക്കാത്തത്. അപ്പോൾ ഞങ്ങൾ അധികം വീഡിയോസ് അതിൽ വിടില്ല. അപ്പോൾ അതിൻ്റെ ചാനൽ തുടങ്ങിയതില്ല, തുടങ്ങാൻ ആഗ്രഹമുണ്ട്. നോക്കട്ടെ, ഞാൻ പറ്റുമെങ്കിൽ തുടങ്ങിയ എന്തെങ്കിലും ലിങ്ക് വീഡിയോ എടുത്താൽ ഞാൻ ഉറപ്പായിട്ടും കൊടുക്കുമ്പോൾ നിങ്ങൾക്ക് അറിയാമല്ലോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ജസ്റ്റ് വൈൻഡ് അപ്പ് ചെയ്യുന്നു. സൈനിങ് ഔട്ട് എ ടു സെഡ് മലയാളം വ്ലോഗ്. ബൈ, സീ യു. ടാറ്റാ, സീ യു. ബൈ ബൈ. യോ യോ യോ.